ദിവസം ദൈവിക്കണം. പക്ഷേ അമേരിക്കൻ നിയമം അനുസരിച്ച് ഇങ്ങനെ ചെയ്യുന്നവരെയൊക്കെ മാനസികമായിട്ട് വൈകൃതമുള്ള അല്ലെ ഇത്തിരി അസുഖമുള്ള ആൾക്കാരായിട്ട് കാണും. അവൻ ജയിലിൽ വിട്ട് പുറത്ത് വന്നാൽ അവനെ ഹോം അറസ്റ്റ് പോലെ ഹൗസ് അറസ്റ്റ് പോലെ ഒരു വീട്ടിൽ താമസിച്ചിട്ട് അവൻ തന്നെ സ്വയം പൈസ മുടക്കി എഴുതിയിരിക്കണം. ഞാൻ കുഴപ്പക്കാരല്ല, ഞാൻ സ്ത്രീകളൊക്കെ മുന്നിലൂടെ പോകുന്ന ആൾക്കാരെ സൂക്ഷിക്കുന്ന എപ്പോഴും പോലീസ് പണിക്ക് കൂടിയിട്ടാണ്. ഞാനിപ്പോൾ തമാശയ്ക്ക് എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളോട് പറഞ്ഞു, ഇതെന്ന് ഞാൻ കേരളത്തിൽ നിയമം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ആദ്യം പച്ചക്കോട് വയ്ക്കുന്ന സെക്രട്ടേറിയറ്റിന് മുമ്പിലായിരിക്കും, ലിഫ് ഹൗസിൻ്റെ മുമ്പിലായിരിക്കും, എം എൽ എമാർ യു ഡി എഫിൻ്റെ എം എൽ എമാരുടെ താമസിക്കുന്ന എം എൽ എ കോൺഗ്രസ് സംസ്കാരത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലൊക്കെ ഈ പത്രകാരികൾ അവതരിപ്പിക്കുന്നത്. ഇതിനൊക്കെ എതിരായിട്ട് കൃത്യമായി കേരളത്തിലെ 3.25 കോടി ജനവും വിവരവും വിദ്യാഭ്യാസവും അറിവുമുള്ളവരാണെന്ന് അറിയിക്കാൻ കിട്ടുന്ന നമ്മുടെ അവസരമാണിത്. നമ്മൾ ഇതിനെ പാഴാക്കി കളയുന്നത് ഇവിടുത്തെ വൃത്തികളിൽ ഓടി വെള്ളിയൂട്ടി എന്നാലുള്ള അവസ്ഥയോ പടം മേടിച്ച് പത്രത്തിൽ വന്നപ്പോൾ പത്രവൃത്തിപ്പെടാൻ പോകുന്നവരെയാ. അവിടൊരു വിദ്വാനിൽ കൊണ്ട് കണ്ടില്ലേ അമേരിക്കൻ പ്രസിഡന്റ് വന്നപ്പം നമ്മുടെ കൂട്ടത്തിലെ ടാക്സിന്റെ പൈസ മേടിച്ചുകൊണ്ട് സ്വർണത്തിന്റെ ലിപികളിട്ട കോട്ടും ഇട്ട് കൊച്ചു കുട്ടികള് ഈ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നവരെ പേരിന്റെ ഉൾക്കൂട്ട് അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ നിൽക്കുക. എന്തൊരു നാണക്കെട്ടം ഇപ്പൊ ആലോചിച്ചു കൊടുത്ത് നിങ്ങളുടെയൊക്കെ കൊച്ചു മക്കളൊക്കെ പേരെഴുതി ഉടുപ്പ് വെച്ചുകൊടുത്ത് അവരിട്ട് കൊടുത്തോണ്ടിരിക്കുമോ? അത്ര പോലും ബോധമില്ലാത്ത വിവരമില്ലാത്ത സാമൂഹ്യ ബോധമില്ലാത്ത ആൾക്കാരെ ഇന്ത്യ പരിശോധിക്കുന്നത്. അവർക്ക് പ്രധാനം എന്താണ്? മനുഷ്യന്റെ ജീവനല്ല, ഇവിടുത്തെ പശുവിന്റെ ജീവനാണ്. പട്ടി മനുഷ്യനെ കഴിച്ചു കൊന്നാൽ മനുഷ്യൻ തത്തോട്ടെ പട്ടിയെ കൊണ്ടിരുന്നത്. ഇത്ര കണ്ട് ബോധമില്ലാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വൈദ്യുതങ്ങളല്ലേ, വൃത്തികെട്ടുകളല്ലേ? ഇതിനെതിരെ പ്രതികരിക്കുന്ന എഴുത്തുകാർ തിരഞ്ഞോ? മഹാരാഷ്ട്രയിലെ ഗോവിന്ദ് പൻസാലിയിൽ പറയുന്ന നമ്മുടെ സഖാവ് ഇടതുപക്ഷ സന്ദർശകരായി അദ്ദേഹം മഹാരാഷ്ട്ര